സമയം ഇത്രയായി, കൊച്ചിനെ കാണുന്നു ഇല്ലല്ലോ. കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അയ്യൊക്കെ ഇങ്ങനെ ഇട്ടാലോ, വേണ്ട എക്സിക്യൂട്ടീവ് ആയേക്കാം. ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് ആയിക്കഴിഞ്ഞ് ഇംഗ്ലീഷിൽ പങ്കുവരം തുടങ്ങിയാലോ. വേണ്ട ഇങ്ങനെ കാട്ടെ. എന്തൊക്കെ പൊളിയുന്നുണ്ട്. അതെ, പുള്ളി നല്ല പച്ച ബക്കറ്റോടെ വെയിറ്റ് ചെയ്യും. കള്ള, നമുക്കെന്ത് ചെയ്യും? നമ്മളിപ്പോ എന്ത് ചെയ്യും? വിളിക്കണോ? നമുക്ക് അങ്ങോട്ട് ഭയങ്കര പറ്റിച്ചാലോ. ആ ആദ്യം നമ്മൾ കയറി ചല്ല. അപ്പൊ പുള്ളി എന്താ പറയുന്ന പരി കളിക്കണമെന്ന്. കാഷ്വൽ ആയിട്ട് നടന്നു തന്നാൽ മതി. നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എന്തെങ്കിലും എന്റെ ഫ്രണ്ട്സ് അവിടെ കാണാൻ വന്നു. രമേശ് ചേട്ടാ, നിങ്ങളെന്താ ഇവിടെ? ഞാനൊരു പെണ്ണിനെ, അല്ല ഒരു പെണ്ണിന്റെ കൂടെ ഒരു അച്ഛൻ വരുമെന്ന് പറഞ്ഞു. അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവര് തലക്കച്ചവടം ഉണ്ടായിരുന്നേ. പെണ്ണിന്റെ അച്ഛന്റെയും കൂടെ എന്തൊക്കെ പറയണെങ്കിൽ? കച്ചവടം തീർത്തിട്ട് പോവാന്ന് വെച്ച് ഞാൻ. അല്ല, ആള് വന്ന് ഒന്ന് സംസാരിച്ചിട്ട് ഉടനെ പോവാൻ വേണ്ടിട്ട് നിന്നിട്ട് മൊത്തത്തിലൊരു ഉടായ്മ മണങ്ങുന്നുള്ളൊരാശട്ടാ. നിങ്ങളെന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അതറിയോ, രമേശ്ശേരി പോയി ഒരു മണ്ഡലത്തിൽ പെടുന്നതല്ലേ. അപ്പൊ അത് നമ്മളും കൂടി ഉണ്ടെങ്കിൽ ഒരു ബലമായിരിക്കും. ഞങ്ങൾക്ക് കുറച്ചുകൂടി പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ അന്നത്തെ പോലെ മറ്റേ ഏതായിരുന്നു, ജാക്സണോ? ആ അതേപോലെ വള്ളിയൊക്കെ പിടിച്ച് ഇപ്രാവശ്യം വന്നാൽ ഞങ്ങൾ ഉണ്ടാവല്ലോട്ടോ എന്റെ കൂടെ ആക്കാൻ. ഇല്ലില്ല, ഇത് ഡീസന്റ് കച്ചവടമാണ്. ഇത് എനിക്ക് ആരും ഹെൽപ്പ് വേണ്ട. ഞാൻ സിംഗിൾ ആയിട്ട് ഡീൽ ചെയ്തോളാം. ഞങ്ങള് കൂടെ വന്നാന്ന് പറഞ്ഞാൽ മതി അല്ലേ? അത് ശരിയാവില്ല, അത് ശരിയാവില്ല. ഇല്ലന്നേ, നിങ്ങൾ പോ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇതേ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പണ്ട് പുള്ളിയോട് കൂടിയിട്ട് പണ്ടത്തെ കച്ചവടം എനിക്കൊരു ഐഡിയ അറിയാം. അപ്പൊ ഞാനോട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇവക്കൊന്ന് കാണുകയും ചെയ്യാം. ഞാൻ നിങ്ങൾ അടുത്ത കച്ചവടം പഠിപ്പിക്കാം. ഇത് ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ടാണെങ്കിൽ ഇവളും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്. ഞങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ. മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലാക്കടാ, എനിക്ക് അത്യാവശ്യം ഉണ്ടാ, നിങ്ങൾ ചെല്ല്. അല്ല, ഞങ്ങളിപ്പോ ചെന്നാലും അത്യാവശ്യം ഒന്നുമില്ല, ചുമ്മാ അവിടെ വെറുതെ. രമേശേട്ടന് ഇപ്പൊ എന്താ ഇത് കഴിഞ്ഞാ ഫംഗ്ഷന് പോണം. ഇത് പെട്ടെന്ന് തീർക്കാൻ നമ്മളും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന കച്ചവടം എനിക്ക് ഒരു മൂഡ് വരത്തില്ല സംസാരിക്കാനേ. താത്ര വെപ്രാളപ്പെട്ടെന്ന് എനിക്ക് വെപ്രാളൊന്നുമില്ല. വരാൻ സമയമായി. അല്ല, അവരാച്ചൻ നമ്മുടെ കസ്റ്റമർ വരാൻ സമയമായി. അല്ല, അവളെന്നെന്താ പറഞ്ഞു? അവളെന്നല്ല, അവളെന്നല്ല, അവറാച്ചെന്നാ പറഞ്ഞേ. നീ എന്തുവാ ഇത്? നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. ഞാൻ വീട്ടിൽ വന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം. പെണ്ണാണോ നിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? അതാണ് ഒരു ഒരു നാണം, ഒരു ഒരു പെണ്ണാണല്ലേ. നിങ്ങൾ പോയേ, ഞാൻ പറയട്ടെ. നല്ല ഷർട്ടാണല്ലോ ഇത്. കഴിഞ്ഞ ആഴ്ച കണ്ട് വാങ്ങിച്ചല്ലേ ഇത്? നീ പോയേ, സോണാമേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മള് കാരണം പുള്ളിയുടെ കച്ചവടം പോയി എന്ന് പറഞ്ഞു. ഇനി വൈകുന്നേരം വന്ന് നമ്മളെ തന്നെ കേക്കേണ്ടി വരും. നമ്മളില്ലേ, നിങ്ങളായി, നിങ്ങളെ വാടായി. നമുക്ക് അങ്ങ് പോവാം. വൈകിട്ട് കാണാവേ, ഞാൻ ബാക്കിയൊക്കെ വന്നിട്ട് വരാം. ദൈവമേ, ഹലോ. ഹലോ, ആ ഹലോ, ആ അവിടെ നിൽക്കണ്ടോ ചേട്ടാ? ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. എനിക്കെല്ലാം മനസ്സിലായി. ആണോ? ഞാൻ ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതല്ല, എനിക്കെല്ലാം മനസ്സിലായി. എന്നെ വിശ്വാസം ഇല്ലല്ലോ ഇപ്പോഴും. അല്ല, എന്ത് പറ്റി? അല്ല, ഞാൻ വന്നപ്പോ ഒറ്റയ്ക്ക് വരാനല്ലോ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടാണല്ലോ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി. അയ്യോ, അല്ല അല്ല അല്ല, അവര് ഫ്രണ്ട്സ് അല്ല. അവര് അഡ്രസ് ചോദിച്ചതാ എന്നോട്. വേണ്ട വേണ്ട, എന്നും പറയണ്ട. നിങ്ങൾ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് നിന്നിട്ട് വന്നിട്ട് രാവിലെ തന്നെ ഒരു പെൺകുട്ടി നിങ്ങളുടെ മേത്ത് കയറി പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു. അയ്യോ, അത് എന്റെ കൂടെ താമസിക്കുന്നേ. ഞങ്ങളുടെ ഫ്രണ്ട്സാ. അയ്യോ, അല്ല, എനിക്ക് എനിക്ക് ആ കൊച്ചു പെങ്ങളെ പോലാ. ഓ, പെങ്ങളാണല്ലോ മേത്ത് കയറി പിടിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്നെ വിളിക്കല്ലേ. അയ്യോ, ഞാൻ കുട്ടിയെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക. വേണ്ട വേണ്ട, പ്ലീസ്. ഹലോ 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 ഹലോ,
നമുക്ക് ഇവ മരുന്നിനെ നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് പോകാം, ബാക്കി അവിടുത്തെ വിളിക്കാം. ഹലോ, പിന്നെ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഓ ഹലോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താല്ലേ കഥ? ഞാൻ അടുത്ത വണ്ടി വിളിച്ച് പറയണ്ടേ നിങ്ങളുടെ ഭാഗത്തോട്ട് കേറി വരാനായിട്ട്. അപ്പഴേക്കില് വന്നാ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ അവിടെ ഒക്കെ വന്നേ? എവിടെ? ഞാനാ നിന്നിരുന്ന സ്ഥലത്ത്. എന്തുകൊണ്ടാക്കുന്ന നമ്മള് മൊത്തത്തിൽ എല്ലാം അലബൈക്കു. നീ എന്തിനാ എന്റെ ഷർട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ ദേഹം തൊടാനൊക്കെ വന്നേ? മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എന്റെ പോയി കിട്ടി. ക്ലയന്റ് സ്ഥലം നോക്കണ്ട, അത് നോക്കിട്ട് പോയാ പോരെ. നമ്മള് തമ്മിൽ എന്ത് ചെയ്യുന്നൊക്കെ അങ്ങനെ നോക്കണത് കാര്യത്തിനാ? അത് വലിയ കോമഡിയാണ്. അങ്ങനെ അവിടെ കച്ചവടം പോയി, അവരെ കാണാനും പറ്റിയില്ല. ഫങ്ഷനും പോയില്ല, മൊത്തത്തിൽ കിളി പോയി. അല്ല, അപ്പൊ ക്ലയന്റ് കണ്ടിട്ട് വഴക്ക് പറഞ്ഞു? അല്ല, ക്ലയന്റിനെ കണ്ടു, പക്ഷെ കാര്യമൊന്നും നടന്നില്ല. എന്ത് കാര്യം? ഒന്നുമില്ല, ഞാൻ പോട്ടെ.